എല്ലാവർക്കും എൻജോയ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പില്ലർ ടർട്ടിൽ വൈൻ ആണ്. സാധാരണ നമ്മൾ എല്ലാ വീടുകളിലും കാണുന്നത് ഹാങ് ചെയ്തിട്ടുള്ള ടർട്ടിൽ വൈൻ കൃഷി രീതികളായിരിക്കും. അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മുടെ മുറ്റത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ നോക്കിയേ, നമ്മൾ പില്ലർ ടട്ടിൽ വൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പി വി സി പൈപ്പ് സോൾഡറിംഗ് ആണ് ഉപയോഗിച്ച് ഹോൾ ചെയ്തിടണം. ഞാൻ മൂന്ന് നാല് സൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഒരു കാണിച്ചു തന്നു മാത്രം. ഇതുപോലെ സോൾഡറിംഗ് ആണ് ഉപയോഗിച്ച് നമ്മൾ ഹോൾ ചെയ്തിട്ടിടുക. അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ പി വി സി പൈപ്പ് സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് ഹോൾ. അതിനുശേഷം എൻ്റെ വീട്ടിൽ സ്ക്രാപ്പിൽ വന്നിരിക്കുന്ന കുറേ രണ്ട് പാത്രങ്ങൾ എടുത്തു. ആ രണ്ട് പാത്രങ്ങളിൽ നടുക്കിലെ പാത്രത്തിൻ്റെ അകത്തേക്ക് നേരത്തെ ഹോൾ ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സോൾഡറിംഗ് ആണ് വെച്ച് ഹോൾ ചെയ്തിട്ടുള്ള പൈപ്പ് ഇറക്കി വെച്ച് കുറച്ച് മെറ്റൽ വെച്ച് ഫില്ല് ചെയ്തു. നമ്മൾ പി വി സി പൈപ്പിന് ഹോൾ ഇട്ടത് മെയിനായിട്ട് അതിലൂടെ വെള്ളം, നമ്മളിതിന് ചുറ്റും മണ്ണ് ഫില്ല് ചെയ്യും, മണ്ണും ചകിരിച്ചോറും ഫില്ല് ചെയ്യുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴുകി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പി വി സി പൈപ്പിന് ഹോൾ ഇട്ടത്. അടിയിലിരിക്കുന്ന പാത്രത്തിൻ്റെ ചുറ്റളവിൽ ഇതുപോലെ നെറ്റ് ചുറ്റിയതിന് ശേഷം മൂന്ന് സ്ഥലത്തായിട്ട് നമ്മൾ ടാഗ് മേടിക്കാൻ കിട്ടും. ടാഗ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക, അപ്പോൾ നെറ്റ് ഊരിപ്പോരത്തില്ല. താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അളവിലാണ് ഞാൻ നെറ്റ് ചുറ്റിയിരിക്കുന്നത്. ഇതേ നോക്കി താഴെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ അതേ വട്ടത്തിൽ തന്നെയാണ് നെറ്റ് വെച്ചിരിക്കുന്നത്. നടുക്കിൽ പി വി സി പൈപ്പ് ഇരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ നെറ്റിനെ നമ്മൾ ഒരു പഴയ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്ന ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷീറ്റ് വെച്ച് കവർ ചെയ്യാം. ഇതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, നല്ല ഭംഗിയിലിരിക്കും. ഇനി ഷീറ്റ് ഊരിപ്പോയാലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഷീറ്റ് അതുപോലെ തന്നെ നല്ല ഭംഗിയിലിരിക്കും. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പൈപ്പ് നേരത്തെ വെച്ചിരുന്ന പൈപ്പ് ലെങ്ത്ത് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ലെങ്ത്തുള്ള പൈപ്പ് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ചകിരിച്ചോറും മണ്ണും ഫില്ല് ചെയ്യുക. പൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി വെച്ചതിന് ശേഷം കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചുറ്റിയിട്ടുള്ള ഷീറ്റിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഹോൾ ചെയ്തിടുക. ഈ ഹോൾ നമ്മൾ മെയിനായിട്ട് ഇടുന്നത് നമ്മുടെ ടർട്ടിൽ വൈൻ്റെ ഓരോ തണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിവെക്കാനാണ്. കുത്തിവെക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തേക്ക് മണ്ണും ചകിരിച്ചോറും ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സോൾഡറിംഗ് ആയിരുന്നു വെച്ചിട്ട് ഹോൾ ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ ടർട്ടിൽ വൈൻ്റെ തണ്ടെല്ലാം ഇതുപോലെ കുത്തിവെച്ച് തുടങ്ങി. അങ്ങനെ നമുക്ക് പറ്റുന്ന ഹോളുകളിലെല്ലാം ഞാനിപ്പോൾ അടുപ്പിച്ചിട്ടൊന്നല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഭംഗി നമുക്ക് കിട്ടും. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇതേ നമ്മുടെ ടർട്ടിൽ വൈനാണ് ഈ കാണുന്നത്. അത്യാവശ്യം ലെങ്ത്ത് ഒക്കെ ആയി. നമ്മൾ വെള്ളം ഞാൻ ഒഴിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു. നടുക്കിൽ നമ്മളൊരു പി വി സി പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പി വി സി പൈപ്പിലൂടെയാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ആ മണ്ണിലേക്ക് ആ ചകിരിച്ചോറിലേക്ക് ഇറങ്ങിയിട്ട് ഈ ടർട്ടിൽ വൈൻ അത് വലിച്ചെടുത്തു. പില്ലർ ടർട്ടിൽ വൈൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.